നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BMW അതിൽ നിന്നും വ്യത്യസ്തമല്ല. BMW ധാരാളം ഇലക്ട്രിക് SUV മറ്റും വന്നു കഴിഞ്ഞു. പക്ഷേ ഇരുചക്ര വാഹന രംഗത്തും വെന്നിക്കുടി പാറിച്ചുകൊണ്ടിരിക്കുന്ന BMW ആ രംഗത്ത് നിന്നും മാറി നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ BMW ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ പേര് CE04 എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു വാഹനം ലഭ്യമാണ്. വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറുമാണ് CE04. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് വരികയാണ് BMW എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാവുന്നത്. 130 കിലോമീറ്റർ ആണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 31 കിലോവാട്ട് ആണ് മാക്സിമം പവർ. 8.9 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് CE04 ഉപയോഗിച്ചിരിക്കുന്നത്. 0 to 50 കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും 2.6 സെക്കൻഡ്സ് മതി. 120 കിലോമീറ്റർ ആണ് മാക്സിമം വേഗത. ചാർജ് ചെയ്യാൻ ഒരു മണിക്കൂർ 40 മിനിറ്റുമാണ് പൂർണ്ണമായിട്ടും ഫാസ്റ്റ് ചാർജിങ്ങിൽ ചാർജ് ചെയ്യാൻ വേണ്ടത്. എന്നാൽ സ്ലോ ചാർജിങ് ആണെങ്കിൽ 4 മണിക്കൂറും 20 മിനിറ്റും വേണം ഫുൾ ചാർജ് ആകാൻ. രസകരമായ രൂപമാണ് ഈ ഒരു വാഹനത്തിൻ്റേത്. അതായത് ഇപ്പോൾ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രൂപം വേണം തങ്ങൾ നിർമ്മിക്കുന്ന സ്കൂട്ടറിനെന്ന് BMW അറിയാവുന്നതുകൊണ്ട് രസകരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീണ്ട ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത്. 780 mm ആണ് സീറ്റ് ഹൈറ്റ്. എന്നാൽ ഇത് വേണമെങ്കിൽ നമുക്ക് 800 mm ആയിട്ട് ഓപ്ഷണലായിട്ട് ഉയർത്താനുള്ള സൗകര്യവും തരുന്നുണ്ട്. 179 കിലോഗ്രാം ആണ് വാഹനത്തിൻ്റെ ഭാരം. 15-ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സ്ക്രീനാണ് ഹാൻഡിലിൻ്റെ നടുവിൽ കാണുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് വഴി പല കണക്ടിവിറ്റികളും ഉപയോഗപ്പെടുത്താൻ നമുക്ക്. നാവിഗേഷനും ഇതിൽ പെടുന്നു. റൈഡ് മോഡുകൾ, ട്രാക്ഷൻ കൺട്രോൾ, ABS എന്നിവയൊക്കെ CE04 ഉണ്ട്. ഇതിലധികം വിവരങ്ങളൊന്നും BMW പുറത്തുവിട്ടിട്ടില്ല. അതായത് വെളിയിലൊക്കെ കാണുന്ന അതേ CE04 തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് ഈ ബാറ്ററി പാക്കിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് വെളിയിൽ വിട്ടിട്ടില്ല. എന്തായാലും വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ 2022 ഇന്ത്യൻ വിപണിയിൽ BMW മാക്സി സ്കൂട്ടറായ C400 GT എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ വന്നിരുന്നു. അതിൻ്റെ വില എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയ്ക്കായിരുന്നു ഷോറൂം വില. ഈ ഒരു വാഹനത്തിനും ഏതാണ്ട് അതേ വിലയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. July 4 ഇന്ത്യയിൽ ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നത്. അന്നാണ് നമുക്ക് കൃത്യമായിട്ടും വിലയൊക്കെ അറിയാൻ സാധിക്കുക. വില മാത്രമല്ല എല്ലാ കാര്യങ്ങളും, വാഹനം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുക. എങ്കിൽ പോലും ഇപ്പോൾ വിദേശത്തുള്ള വാഹനം എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 11 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപ അതിന് മുകളിലേക്കുള്ള വിലയിലായിരിക്കും വരുന്നതെന്നുള്ള കാര്യം സംശയമില്ല. 130 കിലോമീറ്റർ റേഞ്ചുമുണ്ട്. അപ്പോൾ 130 കിലോമീറ്ററിലൊക്കെ റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള ഒരു സത്യമാണ്. പിന്നെ എന്തുകൊണ്ട് BMW എന്ന് ചോദിച്ചാൽ BMW ആണ്, അത് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പം BMW അതേ ഫീച്ചേഴ്സൊക്കെ ധാരാളം ഈ കിയയുടെയൊക്കെ വാഹനങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ടെങ്കിൽ പോലും BMW എന്നൊക്കെ പറയുന്ന പ്രീമിയം വാഹനങ്ങളുടെ ശ്രേണിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടറും അങ്ങനെ ഒരു പ്രീമിയംനെസ് ആഗ്രഹിക്കുന്നവർക്കാണ് വേണ്ടത്. അല്ലാതെ 150 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഈ ഒരു വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ 11 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ രൂപവും BMW എന്നുള്ള ബ്രാൻഡുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ July 24 ലോഞ്ച് ചെയ്യാൻ പറഞ്ഞത് July 4 തോന്നുന്നു. അതായത് July 24 ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നത്. അന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ വാഹനത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമ്പത്ത് സുധാകരനാണ് വാടാനപ്പള്ളിയിൽ നിന്നും ചോദ്യം അയച്ചിരിക്കുന്നത്. പുതിയ സ്കോഡ കോഡിയാക്ക് ഉടനെങ്ങാനും വരുന്നില്ല, ഉടനെയൊന്നും വരുന്നില്ലെന്ന് സ്കോഡ ഡീലർ പറയുന്നു. എന്നാൽ 6 മാസത്തിനുള്ളിൽ വരുമെന്ന് ചില മീഡിയകളിൽ കണ്ടു. എനിക്ക് കോഡിയാക്ക് വാങ്ങണമെന്നുണ്ട്, പുതിയത് വരുന്നവരെ കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഡീലർ പുതിയൊരു, അതായത് എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ പുതിയ രൂപം ഉടനെ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്? ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ എക്സിസ്റ്റിംഗ് വാഹനം ധാരാളം ഉണ്ടാകും അവരുടെ യാർഡിൽ വിൽക്കാനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ പുതിയത് വരുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയത് അല്ല പഴയത് വാങ്ങിക്കാതെ അങ്ങ് വീട്ടിൽ പോകും എന്ന് പറയുമ്പോൾ പഴയത് വിൽക്കാതെ കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് പുതിയ സ്കോഡ കോടിയൊക്കെ വരുമോയെന്ന് ചോദിച്ചാൽ ഉടനെയൊന്നും വരില്ല എന്ന് പറയുന്നത്. പക്ഷേ 6 മാസത്തിനുള്ളിൽ വരുമെന്നുള്ള ഒരു സംശയമില്ല. ഈ വർഷം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമാണ് പുതിയ സ്കോഡ കോടിയൊക്കെ വരുന്നതെന്ന് മാത്രവുമല്ല, ഈ മോഡൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവാലുവേഷൻ വേണ്ടിയുള്ള ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെയല്ല, ഇങ്ങനെയുള്ള ഈ ഇവാലുവേഷൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കണക്കുന്നതിൻ്റെ സ്പൈ ഷോട്ടുകളൊക്കെ ധാരാളം മീഡിയകളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അത് പൊതിഞ്ഞ്, അതായത് മ്യൂളെന്നുള്ള രീതിയിലൊന്നുമില്ല, സാധാരണ വാഹനം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്.
പുതിയ മോഡൽ അല്പം വലിപ്പം കൂടുതലുണ്ടെന്നാണ് അറിയുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹെക്സഗോണൽ ഗ്രില്ലുണ്ട്, അതുപോലെ തന്നെ കട്ടുകളും ഗ്രീസുകളും ധാരാളമുണ്ട് ഈ ബംബറിൻ്റെയൊക്കെ ഭാഗത്ത്. അത് വളരെ രസകരമായ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. വീൽ ആർച്ചിന് ചതുര വടിവാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹെഡ് ലാമ്പിൻ്റെയും ടെയിൽ ലാമ്പിൻ്റെയും രൂപവും മാറിയിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് കാര്യമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ മുൻഭാഗത്ത് ചെറിയ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് അഡാസ് ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന വാഹനങ്ങൾ അതും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അഡാസ് ഫീച്ചേഴ്സും കാര്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഉൾഭാഗത്ത് അധികം ഷോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും 13-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആണെന്നാണ് അറിയുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിനും ടച്ച് സ്ക്രീൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. 2 ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനിടയില്ല. അതിപ്പോൾ ഉള്ള അതേ വാഹനത്തിൻ്റെ അതേ എഞ്ചിൻ തന്നെ ആയിരിക്കും. 190 PSP ആണ് ഈ ഒരു എഞ്ചിൻ്റെ പവർ. 320 Nm ആണ് ടോർക്ക്. 7-സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന കോടിയേക്കിൽ ഉണ്ടാവുക. അതായത് മറ്റ് യാതൊരു തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഉണ്ടാവുകയില്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് കോടിയാക്കിൻ്റെ എക്സ്ഷോറൂം വില. അപ്പോൾ പുതിയ മോഡൽ വരുമ്പോൾ എന്തായാലും വില കൂടുമല്ലോ. ഒരു 42 വരെയൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വർഷം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വരുമെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ സ്കോഡ ഡീലർ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുക വരും എന്നുള്ള കാര്യം. കാരണം മീഡിയകളിലൊക്കെ ഇപ്പോൾ തന്നെ അത് അതിനെപ്പറ്റി വന്നു കഴിഞ്ഞാൽ വിത്ത് ഫോട്ടോസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ലോഞ്ചിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകാനിടയില്ല. അപ്പോൾ ഒന്ന് കാത്തിരിക്കുക. എന്തായാലും മിക്കവാറും ഈ വർഷം അവസാനം തന്നെ വരും, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം പുതിയ സ്കോഡ കോടിയൊക്കെ ഇന്ത്യയിലെത്തും. അടുത്ത ദിവസം 2 പേർ ചേർന്നാണ് അയച്ചിരിക്കുന്നത്. ഡോക്ടർ ആദിത്യ സുബ്രഹ്മണ്യവും ഡോക്ടർ അപർണയും ചേർന്നാണ് അയച്ചിരിക്കുന്നത്, കോട്ടയത്തു നിന്നാണ്. നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിൻ ടർബോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മാർഗമുണ്ടോ, നിയമവശങ്ങൾ കൂടി അറിയിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ധാരാളം ഈ ചില എന്താ വിദേശ ചാനലുകളൊക്കെ ഉണ്ടോ, അതിനകത്തൊക്കെ നമുക്ക് എപ്പോഴും കാണാവുന്നൊരു കാര്യമാണ് നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിൻ എടുത്ത് ടർബോ ആക്കുന്നതിൻ്റെ ചില വീഡിയോസും ഒക്കെ. ഇന്ത്യയിൽ പൊതുവേ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല, എങ്കിലും വിദേശത്തൊക്കെ ഇഷ്ടം പോലെ ഈ ഡിസ്കവറി ടർബോ എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് തോന്നുന്ന ചാനലിൽ വരും. അതിലൊക്കെ അങ്ങനെ എപ്പോഴും കാണിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ പൊതുവേ ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇത് വളരെയധികം എക്സ്പെർട്ടൈസ് വേണ്ട ഒരു മേഖലയാണ്. നമ്മളിപ്പോൾ സാധാരണ ഗതിയിൽ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നമ്മുടെ നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിൻ ടർബോ പെട്രോൾ എഞ്ചിൻ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്ത് തരാൻ പറ്റുന്നവരൊന്നും ആയിരിക്കണം എന്നില്ല. കാരണം അത്രയധികം പ്രഗത്ഭരായ മെക്കാനിക്കുകൾ, അത്രയധികം ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ആൾ, അങ്ങനെയൊക്കെയുള്ളവർ വേണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള അത്തരം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഓരോരോ വാഹനവും നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ എഞ്ചിൻ പവർ അനുസരിച്ചാണ്. അതായത് ഇപ്പോൾ ബ്രേക്കിംഗ് ആയാലും സസ്പെൻഷൻ ആയാലും എല്ലാം നമ്മുടെ വാഹനം 25 PSP എഞ്ചിനാണെങ്കിൽ ആ ഒരു 25 PSP പവർ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടർബോ ചാർജറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് എഞ്ചിൻ പവറിലൊക്കെ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ അതൊക്കെ താങ്ങാവുന്നതാണോ നമ്മുടെ എഞ്ചിൻ്റെ സസ്പെൻഷനും, സോറി, നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷനും ബ്രേക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ അതിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. ചുരുക്കം പറഞ്ഞാൽ വലിയ അധ്വാനം വേണ്ടി വന്നൊരു കാര്യമാണിത്. എഞ്ചിൻ്റെ കാര്യത്തിൽ അധ്വാനം കൂടുന്നുണ്ട്. എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഹീറ്റ് കാര്യമായ രീതിയിൽ വർദ്ധിക്കും ടർബോ ചാർജർ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണോ നിങ്ങളെന്നുള്ള ആദ്യത്തെ കാര്യം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഇൻറ്റീരിയറിലെ പാർട്സിൽ പോലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ എഞ്ചിൻ, നമ്മുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താവുന്ന രീതിയിൽ എഫിഷ്യൻ്റ് ആണോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. പിന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ വെച്ചാൽ ഇൻ്റർകൂളർ ഫിറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ എക്സോസ്റ്റ് സിസ്റ്റം പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരും, ഫ്യുവൽ സിസ്റ്റം പാടെ മാറ്റേണ്ടി വരും, എഞ്ചിൻ ECU കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ സോഫ്റ്റ്വെയറൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ എഞ്ചിൻ ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ദിവസങ്ങളോളം ഇത് നിരീക്ഷിക്കേണ്ടി വരും, അതിന് ശേഷവും എഞ്ചിൻ നിരീക്ഷിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇതൊരു വലിയ വിജയമായിരിക്കണമെന്നില്ല. കാരണം എപ്പോഴും വെളിയിൽ നിന്നുള്ളൊരു സാധനം നമ്മുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ എഞ്ചിനിലേക്കൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറയാറില്ലേ, നമ്മുടെ ഇപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് പറയണേ, രണ്ടുപേരും ഡോക്ടർമാരായതുകൊണ്ട്, നമ്മളിപ്പോൾ ഒരു പുതിയ കിഡ്നി ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ ശരീരം പലപ്പോഴും റിജക്റ്റ് ചെയ്യുന്ന കഥയൊക്കെ കേട്ടിട്ടേ എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ എഞ്ചിൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് മടിക്കാം, റിജക്റ്റ് ചെയ്യണമെന്നില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഡ്വൈസബിൾ അല്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമ്മൾ അങ്ങനെ എഞ്ചിൻ പവറൊക്കെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഒന്നും എഫിഷ്യൻ്റ് ഇല്ലാവുന്ന അതിലൊക്കെ പിന്നെ മാറ്റം വരുത്തേണ്ടി വരും. എന്തിനാണ് ഈ തലവേദനയ്ക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്ത്യയിലിപ്പോൾ ധാരാളം ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുകളും ഒക്കെ ഉള്ള വാഹനങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് വാഹനം വിറ്റിട്ട് അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം. അല്ലാതെ ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇതെല്ലാം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അത്രയധികം എക്സ്പെർട്ടൈസും അത്രയധികം തലവേദനയും അത്രയധികം പണച്ചെലവും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ടർബോ ചാർജറിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്താൽ മതി. പിന്നെ അതൊരു പാഷനായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടെ നിന്ന് ഒരു മെക്കാനിക്കിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പണിയിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു സുഖം ആസ്വദിക്കാനാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആ തലവേദനയ്ക്ക് പോകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഹരികൃഷ്ണനാണ്, കോഴിക്കോട് നിന്നും. പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, കോമ്പാക്ട് സെഡാനാണ് നോക്കുന്നത്, മാരുതി ഡിസയറാണ് മനസ്സിൽ, എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
വളരെ നല്ല വാഹനമാണ് മാരുതി ഡിസയർ. മാരുതി ഡിസയർ കോമ്പറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില ഒരല്പം കുറവുണ്ടെന്ന് മാത്രവുമല്ല, നല്ല റീസെയിൽ വാല്യൂ ഉണ്ടാകും. പിന്നെ മാരുതിയുടെ വാഹനമാണ്, തലവേദനകൾ കുറവായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈയിടെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, പലപ്പോഴും ഈ എയർപോർട്ടിലേക്കൊക്കെ നമ്മുടെ വിടാനൊക്കെ വരുന്ന ടാക്സികൾ പലതും ഡിസയറാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഡ്രൈവർമാരോടൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് പോയി ഒരു വാഹനം 300,000 കിലോമീറ്ററായി, പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഓടുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന ഒട്ടും മോശം ഒരു ഓപ്ഷനല്ല. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞു, ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് തക്കതായ മാറ്റങ്ങളോടുകൂടിയായിരിക്കും ഇനി ഡിസയർ വരാൻ പോകുന്നത്. അതായത് ആ ഒരു ഫേസ് ലിഫ്റ്റ്, സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന ഫേസ് ലിഫ്റ്റ് ഇനിയിപ്പോൾ ഡിസയറിലും വരാൻ പോവുകയാണ്. അങ്ങനെ മാറ്റം വന്ന ഡിസയർ സെപ്റ്റംബറിൽ എത്തും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. വളരെ കൃത്യമായ വിവരം അല്ലെങ്കിൽ പോലും സെപ്റ്റംബറിൽ എത്തുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നന്നായിരിക്കും. അതായത് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ് വന്നിരിക്കുന്നത്, അതിന് ആനുപാതികമായ മാറ്റം വന്ന ഡിസയറാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, കാരണം നമ്മളിപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ അടുത്ത കാലത്ത് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയ ഏറ്റവും പുതിയ ഡിസയറിലേക്ക് വരുമ്പോൾ 360 ക്യാമറ, പുതിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഏറ്റവും പുതിയ ഡിസയറിലേക്കും വരികയാണ്. രൂപം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ, പിൻഭാഗത്ത് മാത്രമായിരിക്കും മാറ്റം വരാൻ പോകുന്നത്. എഞ്ചിനാണെങ്കിലും പുതിയ സ്വിഫ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന 1.2 ത്രീ സിലിൻഡർ എഞ്ചിനായിട്ട് മാറുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിലും ഡിസയറിലും ഇസഡ് സീരീസിൽ പെടുന്ന ഒരു എഞ്ചിനാണിത്. 80 BHP പവർ, 112 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിനുണ്ടാവുക. 5-speed മാനുവലും AMD ട്രാൻസ്മിഷനും ഡിസയറിലേക്കും വരും. അത് ഇപ്പോൾ തന്നെ ഉണ്ട്, അത് തന്നെയായിരിക്കും തുടരുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വിഫ്റ്റിൻ്റെ മുഖവും അതുപോലെ സ്വിഫ്റ്റിൻ്റെ എഞ്ചിനും ഇൻറ്റീരിയറിലെ മാറ്റങ്ങളും എല്ലാം തന്നെ പുതിയ സ്വിഫ്റ്റ് ഡിസയറിലും വരികയാണ്. എന്തായാലും 3 മാസത്തിനുള്ളിൽ ഈ വാഹനം വരുമെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന സുനിലാണ്, കണ്ണൂരിൽ നിന്നും. ടാറ്റ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉടനെ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വരും എന്നാണ് അറിയുന്നത്. ഈ വാഹനത്തിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് ഇന്ത്യയിൽ പല ഭാഗത്തും മൂടിപ്പൊതിഞ്ഞ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും മൂടിപ്പൊതിഞ്ഞ വാഹനത്തിൻ്റെ പോലും ഉള്ളിൽ എന്തായിരിക്കും എന്നറിയാൻ പറ്റുന്ന കണ്ണുകളുള്ള ഭീകരന്മാരായ പാപ്പരാസികൾ ഇന്ത്യയിലുള്ളതുകൊണ്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അടുത്ത കാലത്ത് ഈ വർഷം ആദ്യം വന്ന ടാറ്റ പഞ്ച് EV ഏതാണ്ട് ആ രൂപത്തിലേക്ക് പെട്രോൾ പഞ്ച് മാറുകയാണെന്നുള്ള കാര്യമാണ്. അതാണിപ്പോൾ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വരാൻ പോകുന്ന പഞ്ചിൻ്റെ രൂപത്തിൽ വരാൻ പോകുന്ന മാറ്റം. മുൻഭാഗത്തൊക്കെ നമുക്കറിയാമല്ലോ, ടാറ്റ പഞ്ചിൻ്റെ EV എന്ന് പറഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ഷീറ്റ് മെറ്റലിൻ്റെയൊക്കെ രീതികളൊക്കെ ഭയങ്കര രസകരമാണ്. ആ രീതിയിലേക്ക് മാറും, അതായത് താഴെ ഹെഡ്ലാമ്പ് അതുപോലുള്ള കാര്യങ്ങളും പിന്നെ ബമ്പറിൽ വരുന്ന വ്യത്യാസമൊക്കെ വരും. ഒരേ ഒരു വലിയ മാറ്റമായിരിക്കും ഇവ തമ്മിൽ ഉണ്ടാവുക. അതായത് പഞ്ച് EV ഉള്ള ആ ഒരു LED വലിയൊരു സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടല്ലോ മുന്നിലും പിന്നിലും, അത് പെട്രോൾ പഞ്ചിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് രൂപത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ അലോയ് വീലിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് EV രൂപത്തിലേക്ക് പെട്രോൾ പഞ്ചും മാറാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. ഇൻറ്റീരിയറിൽ EV എല്ലാ ഫീച്ചേഴ്സും പെട്രോൾ എഞ്ചിനിൽ കൊണ്ടുവരാൻ ഇടയില്ല. കാരണം വെച്ചാൽ ടാറ്റ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നിങ്ങൾ നെക്സോണും അതുപോലെ തന്നെ നെക്സോൺ EV തമ്മിൽ കണ്ടാൽ അറിയാം, നെക്സോൺ EV പല കാര്യങ്ങളും പെട്രോൾ നെക്സോണിലില്ല. ആ ഒരു വ്യത്യാസം എപ്പോഴും നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഏകദേശം ഒരുപോലായി പോകുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇതിലും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് EV വലിയ ടച്ച് സ്ക്രീന്, പുതിയ ആപ്ലിക്കേഷനുകൾ, അതായത് ആപ്പുകൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 4-wheel ഡിസ്ക് ബ്രേക്ക് എന്നിവയൊന്നും പഞ്ച് പെട്രോളിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴുള്ളതിനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തായാലും പഞ്ച് പെട്രോളിലും വരുമെന്നുള്ളത് സംശയമില്ല. എഞ്ചിനിലും ട്രാൻസ്മിഷനിലും ഒന്നും മാറ്റം ഉണ്ടാകാനിടയില്ല. എന്നാൽ ഇപ്പോൾ 5-speed മാനുവൽ മാത്രമാണ് പഞ്ചിൻ്റെ CNG വേർഷനിലുള്ളത്. അതിന് പകരം അതിൽ AMT മോഡൽ കൂടി വരും. അതായത് CNGയിൽ AMD കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു മാറ്റം, ഏറ്റവും പുതിയ പഞ്ച് പെട്രോൾ വരുമ്പോൾ. എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം പഞ്ചിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് മോഡൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, കാത്തിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് വാഹന ചരിത്രത്തിലേക്കാണ്. MG മോട്ടോർ അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ ചരിത്രം പറയാൻ പോകുന്ന വാഹന നിർമ്മാണ കമ്പനി. MG മോട്ടോറാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം അവഹേളനം നേരിട്ട ഒരു വാഹന നിർമ്മാണ കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ MG വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ MG കമ്പനി തന്നെ തുടക്കം തൊട്ടേ ബ്രിട്ടീഷ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇത് നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണെന്നും, ചൈനയിലെ ഒരു കമ്പനിയാണ് ഇപ്പോൾ MG മോട്ടോറിൻ്റെ ഉടമസ്ഥതയിൽ എന്നും പറഞ്ഞ ഇന്ത്യക്കാരെല്ലാവരും ചൈനീസ് വാഹനമാണ്, അത് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി. ഈ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു ആഹ്വാനം ചെയ്യുന്ന പോലും ചൈനീസ് ഫോണിലൂടെയാണെന്നുള്ള കാര്യം മറ്റൊരു കാര്യം. എന്തായാലും അങ്ങനെയുള്ള കുറേ അവഹേളനം സഹിച്ചു പാവപ്പെട്ട MG മോട്ടോർ, എങ്കിൽ പോലും വലിയ വിജയമായി ഇന്ത്യയിൽ MG മോട്ടോർ എന്നുള്ള കാര്യം സംശയമില്ല. കാരണം തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന മോഡലുകളെല്ലാം തന്നെ നല്ല മോഡലുകളായിരുന്നു. പിന്നെ EV കാര്യത്തിൽ MG ഇസഡ് CV എന്നൊക്കെ പറയുന്നത് നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് ഈ വാഹനം ഷൂട്ട് ചെയ്യുന്നത് MG
കോമറ്റ് എന്ന ഏവിയിലാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ അധികം ഓടിച്ചു നടക്കുന്ന ഇതാണ്, കാരണം അത്രയധികം ലാഭകരവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള എം ജി മോട്ടോറിൻ്റെ കഥ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് സത്യത്തിൽ ഒരു ബ്രിട്ടീഷ് കമ്പനി തന്നെയായിരുന്നു. 100 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് കമ്പനിയാണ്. കൃത്യമായും 100 വർഷമാണ്. ഇപ്പോൾ 2024 അപ്പോൾ 1924 ജനിച്ചതെന്ന് മനസ്സിലാക്കുക. 100 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ എം ജി മോട്ടോർ എപ്പോഴും ഈ ബ്രിട്ടീഷ് പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് ബ്രിട്ടീഷ് പതാക പോലും ഉണ്ട് എം ജിയുടെ ചില മോഡലുകളുടെ സൈഡിൽ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചൈനയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു സത്യസന്ധമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ് എൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, മോറിസ് ഗാരേജ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ യഥാർത്ഥ പേര്. 2005 കമ്പനി കടക്കെണിയിലാവുകയും 2006 ചൈനീസ് കമ്പനിയായ നാൻജിങ് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ $97,000,000 എം ജിയെ ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ നാൻജിങ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ സായിക് എന്ന് പറയുന്ന ഷാങ്ഹായ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി വാങ്ങിച്ചപ്പോൾ നാച്ചുറലി എം ജി മോട്ടോർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡും കൂടി സായിക്കിൻ്റെ ഉടമസ്ഥയിൽ വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ 8.5 ലക്ഷം വാഹനങ്ങൾ പ്രതിവർഷം നിർമ്മിക്കുന്ന ഒരു അമ്മൻ കമ്പനിയായിട്ട് എം ജി മോട്ടോർ മാറിയിട്ടുണ്ട് എന്ന് തന്നെയുമല്ല, എം ജി മോട്ടോറിൻ്റെ ചൈനയിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ പോലും ചൈനയിലല്ല ഏറ്റവും കൂടുതൽ എം ജി മോട്ടോറിൻ്റെ വാഹനങ്ങൾ വിൽക്കുന്നത്. 78% വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന 78% വാഹനങ്ങളും വിൽക്കുന്നത് ചൈനയ്ക്ക് പുറത്താണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം നിർമ്മാണ പ്ലാന്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ തായ്ലൻഡിലും നിർമ്മാണ പ്ലാന്റുകളുണ്ട്, കൂടാതെ ചൈനയിലുമുണ്ട്. 1924 സെസിൽ കിംബർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് വാഹന ഡിസൈനറാണ് എം ജി മോട്ടോർ എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കമിട്ടത്. അതിനു മുമ്പ് അദ്ദേഹം മോറിസ് കാർ കമ്പനിക്ക് വേണ്ടി നിരവധി മോഡലുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. എം ജി മോട്ടോർ നിർമ്മിച്ച ചില മോഡലുകൾ പിന്നീട് മോറിസിൻ്റെ ബാഡ്ജിങ്ങിലും വിറ്റു എന്നുള്ളത് വളരെ കൗതുകരമായ മറ്റൊരു കാര്യമാണ്. മോട്ടോർ റേസിങ്ങിലാണ് എം ജി കാര്യമായി ശ്രദ്ധിച്ചത്. ആദ്യകാലത്തെ ഈ 2-ഡോർ സ്പോർട്സ് കാറുകളൊക്കെ ഈ ഒരു എം ജിയുടെ ലേബലിലാണ് വന്നത് എന്നുള്ളത് നമ്മൾ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1931 ലാൻഡ് സ്പീഡ് റെക്കോർഡ് പോലും തകർക്കാൻ എം ജിയുടെ കാറുകൾക്ക് കഴിഞ്ഞു. 1935 എം ജി മോറിസിൽ ലയിച്ചു. എന്നാൽ പ്രത്യേകമായി തന്നെ ബ്രാൻഡ് നിലനിന്നു. അതായത് മോറിസിൻ്റെ ഉടമസ്ഥതയിലായെങ്കിലും എം ജി എന്നുള്ള ബ്രാൻഡ് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയായിരുന്നു. 1956 എം ജി മോട്ടോർ ആകെ 100,000 യൂണിറ്റുകൾ നിർമ്മിച്ചു. അത് അന്നത്തെ കാലത്തൊക്കെ വലിയ കാര്യമായിരുന്നു. 2005 എം ജി കടം കയറി മൂടിയപ്പോഴാണ് നാൻജിങ് ഓട്ടോമൊബൈൽ വാങ്ങിയതും പിന്നീട് സായിക്കിൻ്റെ ഉടമസ്ഥയിലായതും. എം ജി 6 എന്ന് പറയുന്ന സെഡാനാണ് പുതിയ കാലഘട്ടത്തിൽ, അതായത് സായിക്ക് വാങ്ങിച്ചതിന് ശേഷം എം ജി മോട്ടോറിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വന്ന വാഹനം. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വിജയ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും കാര്യമായ രീതിയിൽ വിജയം നേടാൻ എം ജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എം ജി മോട്ടോറിൻ്റെ ചരിത്രം. ഇനി പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായെ നമ്മളും ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ്. കേരളത്തിൽ ഉടനീളം ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക് കേരളത്തിൽ ഉടനീളം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടിൽ വാഹനം എത്തിച്ചു തരും. എന്നിട്ട് ഓടിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ പറയുക. ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇനി എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായുടെ സർവീസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സെയിൽസ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും വിളിച്ച് പറയാം. പോപ്പുലർ ഹുണ്ടായുടെ കാര്യത്തിൽ മാത്രമല്ല ഹുണ്ടായുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ പരാതികൾ എവിടെ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു നമ്പറാണ് ഞാനീ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളും പോപ്പുലർ ഹുണ്ടായും ഹുണ്ടായും നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് ഇത് എന്നാണ് പറയേണ്ടത്. ഇനി എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത്? ഇത് രണ്ടു മൂന്ന് തരത്തിലായിരിക്കും. ഒന്ന് byjuennayar@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം. ബൈജു എന്നാർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് കമൻറ്റായിട്ട് അയക്കാം. ബൈജു എന്നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും കമൻറ്റായിട്ട് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.